എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ലിബിൻ. നമ്മൾ ഈ ചാനലിൽ സ്ഥിരമായിട്ട് മൂവി റിവ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ കുറേ നാളുകളായിട്ട് മലയാളം സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഒരു പരാതി ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സിനിമകൾ ഈ അടുത്തിടെ വന്നുപോയി. വന്നുപോയ സിനിമകളിലെല്ലാം നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് ഒരു വയലൻസ് നിറഞ്ഞ സിനിമകളായിരുന്നു. ത്രില്ലർ ആയിട്ടുള്ള സിനിമ വന്നു, ഹൊറർ സിനിമ വന്നു, പക്ഷെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമ അത് വന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ട്. കുറേ നാളുകളായിട്ട് കുറേയധികം സംഘർഷങ്ങൾ, കുറേയധികം വയലൻസ്, കുറേ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ, പ്രശ്നങ്ങൾ, കൊലപാതകങ്ങൾ, അന്വേഷണങ്ങൾ, അങ്ങനെ കുറേയധികം നമ്മളെ ഉലയ്ക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടായിരുന്നു മലയാള സിനിമകളെല്ലാം കടന്നു വന്നത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ അനുഭവം നൽകിയ സിനിമയായിരുന്നു ഹോം എന്ന സിനിമ. കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈം വഴിയാണ് സിനിമ റിലീസ് ചെയ്ത്. വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെയാണ് സിനിമ കണ്ടത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാതെ സിനിമ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി എന്ന് തന്നെ കൃത്യമായിട്ട് പറയാം. പ്രത്യേകിച്ചും മലയാള സിനിമ പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. ആ ഒരു സൂപ്പർ ഹീറോയ്ക്ക് അമിത പ്രാധാന്യം കൊടുത്തുള്ള സിനിമകൾ ഇല്ലാതായത്, അല്ലെങ്കിൽ ആ സിനിമകൾ കുറഞ്ഞു വന്നിരിക്കുന്നത് തന്നെ മലയാള സിനിമയുടെ പുതിയൊരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് അഭിനേതാക്കൾ അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വളർന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അഭിനേതാക്കളുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ, വളരെ ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഈയിടയ്ക്ക് സിനിമകളിൽ വന്നു പോകുന്നുണ്ട്. കുരുതിയിൽ മാമൂക്കയായിരുന്നു തിളങ്ങി നിന്നിരുന്നതെങ്കിൽ ഹോമിൽ തിളങ്ങി നിൽക്കുന്നത് ഇന്ദ്രൻസ് ചേട്ടനാണ്. ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും. സിനിമയിൽ പല സ്ഥലത്തും നമുക്ക് അദ്ദേഹത്തിനോടൊപ്പം അല്ലാതെ സഞ്ചരിക്കാൻ കഴിയില്ല. സിനിമയിൽ വേറെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ശ്രീനാഥ് വാസിയുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. പക്ഷേ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള എന്തോ ഒന്ന് ഇന്ദ്രൻസിന്റെ അടുത്തുണ്ട്. നമ്മളെ ഇന്ദ്രൻസുമായിട്ടാണ് സിനിമ ഏറ്റവും കൂടുതൽ അറ്റാച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്ദ്രൻസിന്റെ ചിന്തകളിലൂടെ, ഇന്ദ്രൻസിന്റെ വിഷമങ്ങളിലൂടെ, ഇന്ദ്രൻസിന്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിലൂടെയാണ് സിനിമ നമ്മളെ കൊണ്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഇന്ദ്രൻസ് എന്നുള്ള അച്ഛൻ, ഇന്ദ്രൻസ് എന്നുള്ള കൂട്ടുകാരൻ, ഇന്ദ്രൻസ് എന്നുള്ള ഒരു സാമൂഹ്യ ജീവി, ഇന്ദ്രൻസ് എന്നുള്ള ഈ ഡിജിറ്റൽ നിരക്ഷരനായിട്ടുള്ള ഒരു വ്യക്തി, അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള, അതും അദ്ദേഹത്തിന്റെ പേര് തന്നെ വളരെ സ്ട്രൈക്കിംഗ് ആണ്, ഒലിവർ ടിസ്റ്റ് എന്നുള്ള പേര്. ഈ സാഹിത്യത്തിലെ കഥാപാത്രങ്ങളുടെ പേര് എന്നോട് വല്ലാത്ത ആഭിമുഖ്യമുള്ള, അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിങ്ങിനോട് വല്ലാത്ത ആഭിമുഖ്യമുള്ള ഒരു അപ്പച്ചൻ. ശരിക്കും സിനിമയിലെ ആ വീട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ള വീടാണ്, നമ്മളെ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വീടാണ്. അതിന്റെ അകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലെ കഥാപാത്രങ്ങൾ ആരും തന്നെ ഒരു പൊയ്മുഖങ്ങളൊന്നും അണിയുന്നില്ല. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള വ്യക്തികളാണ്, ഒരുപാട് പോരായ്മകളുള്ള വ്യക്തികളാണ് ആ സിനിമയിലെ, ആ വീട്ടിലെ ഓരോ കഥാപാത്രം. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അത് തന്നെയാണ് സിനിമയിലും കാണിച്ചിരിക്കുന്നത്. അതിൽ കാണിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളെയും ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. എല്ലാ കഥാപാത്രങ്ങൾക്കും കുറച്ച് നന്മകളും കുറേയധികം തിന്മകളും ഉള്ള വ്യക്തികൾ തന്നെയാണ്. ഇനി ഇത് തന്നെയല്ലേ നമ്മുടെ ശരിക്കും ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഒരിക്കലും ഒരു ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള, ഈ ജനാധിപത്യപരമായിട്ടുള്ള ഒരു കുടുംബമൊന്നും നമ്മളുടെ വീടുകളിലൊന്നും സംഭവിക്കുന്നില്ല. അതിന്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ഹോം എന്നുള്ള സിനിമയിലും. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള മനുഷ്യരുടെ ഒരു കൂട്ടായ്മ, അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യർ ഒന്നിച്ച് താമസിക്കുമ്പോൾ അവർ പരസ്പരം പങ്കിടുന്ന ചില വികാരങ്ങളുണ്ട്, അവർ പരസ്പരം പങ്കുവയ്ക്കുന്ന സ്നേഹങ്ങളുണ്ട്, അവരുടേതായ കുഞ്ഞു കുഞ്ഞു ഒത്തുചേരലുകളുണ്ട്. അങ്ങനെയുള്ള അവരുടെ വ്യക്തിപരമായ സ്പേസിൽ അവർക്കിടയിൽ ഉടലെടുക്കുന്ന ചില ഒരിക്കലും നമുക്ക് തിരിച്ചിട്ടില്ലാത്ത വളരെ മനോഹരങ്ങളായ, നമ്മളുടെ ഓർമ്മയിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു ഓരോ ഓർമ്മകളും അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങളും ഉണ്ട്. ആ അനുഭവങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുന്നതിൽ ഈ സിനിമ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീനാഥ് വാസിയേക്കാളും മറ്റേ ഏതൊരു ക്യാരക്ടറിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇന്ദ്രൻസ് ചേട്ടനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ അവസാനം ഇന്ദ്രൻസ് ചേട്ടനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ നമുക്ക് ആർക്കായാലും തോന്നും. അതെന്തായാലും സിനിമയിൽ കൃത്യമായിട്ട് സംഭവിക്കുന്നുണ്ട്. ആ ഒരു മാനസിക സംതൃപ്തിയോടുകൂടിയായിരിക്കും ഓരോ പ്രേക്ഷകനും ഈ സിനിമ കണ്ട് അവസാനിപ്പിക്കുന്നത്. എന്തായാലും നിങ്ങളും കണ്ടു നോക്കുക ഹോം എന്നുള്ള സിനിമ. വീടിനെ ഇഷ്ടപ്പെടുന്ന, വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന, വീട്ടിലെ ചെറിയ ചെറിയ ഒച്ചപ്പാടുകൾ, ബഹളങ്ങൾ, സന്തോഷങ്ങളെ എല്ലാം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും, ഏതൊരു സാമൂഹ്യ ജീവിക്കും ഇഷ്ടമാകാൻ സാധ്യതയുള്ള സിനിമയാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഇഷ്ടമാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും കണ്ടു നോക്കുക. എന്തായാലും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അടിക്കുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അതോടൊപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു.